ഹലോ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ചെറിയൊരു തിയറി ഇങ്ങോട്ട് പറഞ്ഞു തരാനുണ്ട് നിങ്ങൾക്ക് ഈ റിഡംഷനുമായിട്ട് സംബന്ധിച്ച് ക്യാഷ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ചില സമയത്ത് നമ്മുടെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ടായിരിക്കില്ല. അതായത് നമ്മൾ പ്രോഫിറ്റ് ചിലപ്പോൾ ഉപയോഗിക്കുന്ന മാത്രമായിരിക്കും ചിലപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രോഫിറ്റ് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കില്ല. നമ്മൾ ഫ്രഷ് ഇഷ്യൂ നടത്തുന്നുണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വരാം. ചിലപ്പോൾ ഫ്രഷ് ഇഷ്യൂ നടത്തിയിട്ടുണ്ടായിരിക്കാം, പ്രോഫിറ്റ് ഉപയോഗിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ഫ്രഷ് ഇഷ്യൂ നടത്തി എമൗണ്ട് തികഞ്ഞിട്ടില്ലെങ്കിൽ, സംടൈംസ് ക്യാഷ് ഈസ് നോട്ട് സഫീഷ്യൻ്റ് ഫോർ റിഡംഷൻ. റിഡംഷന് തികഞ്ഞിട്ടില്ല, നീഡ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ക്യാഷ്. ക്യാഷിൻ്റെ പുതിയ അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ നടത്തണം. ദി കമ്പനി മേ ഡെപ്പോസിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അസെറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ലോൺ ഫ്രം ബാങ്ക്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കമ്പനി ചിലപ്പോൾ അവരുടെ കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റിട്ട് അതിന് ക്യാഷ് എടുക്കും, അല്ലെങ്കിൽ അസെറ്റ് വിറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് അറേഞ്ച് ചെയ്യും, അല്ലെങ്കിൽ ലോണ് എടുക്കുന്നുണ്ടായിരിക്കും ബാങ്കിൽ നിന്ന് ഈ ഒരു പർപ്പസിന്. അപ്പോൾ ചെറിയ രണ്ട് ജേണൽ എൻട്രീസ് വരുന്നുണ്ട്, അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അസെറ്റ് ആർ സോൾഡ്, അസെറ്റ് ഓർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും അല്ലേ, ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ. ദെൻ എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഓറെ അസെറ്റ് വരും. ദെൻ ഇവിടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബ്റ്റർന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്, ഇവിടെ ക്രെഡിറ്റും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിൽ കൂടി ക്യാഷ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ സെയിൽ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാലും ലോസ് കിട്ടിയാലും അതെന്ത് ചെയ്യണം, നമ്മൾ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എവിടെ അത് റെക്കോർഡ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ലൈക്ക് ക്രെഡിറ്റ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നുള്ള ഒരു പോർഷൻ എഴുതിയിട്ട് ഉള്ളത്. മനസ്സിലായില്ലേ? നമ്മൾ സെയിൽ നടത്തുമ്പോൾ ഇഫ് ലോസ് ആണ് വരുന്നതെങ്കിൽ, ഇഫ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കാണിച്ചിരിക്കണം. പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റും ചെയ്യണം, നമുക്ക് ലോസാണ് നമ്മൾ സെയിൽ നടത്തിയപ്പോൾ വന്നിട്ടുള്ളെങ്കിൽ എന്ത് ചെയ്യണം, ഡെബിറ്റും ചെയ്യണം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട്. എന്നിട്ട് മാത്രമാണ് നമുക്ക് കിട്ടിയ എമൗണ്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട്. അതായത് നമുക്ക് സെയിൽ നടത്തിയിട്ട് അസെറ്റ് വിറ്റപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടിയാൽ നിങ്ങൾ ആദ്യം അത് എവിടെ കാണിക്കണം, പ്രോഫിറ്റ് ലോസാണേലും പ്രോഫിറ്റ് ആണെങ്കിലും അതെവിടെ കാണിക്കണം, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. നമ്മൾ ഇവിടുന്നാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ. നമ്മൾ ജേണൽ എൻട്രീസ് നോക്കിയാൽ കാണാം, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓർ ജനറൽ റിസർവിൽ നിന്നാണ് നമ്മൾ ഇവിടുന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്, ക്യാപിറ്റൽ റിഡംഷൻ CRR അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. അതുകൊണ്ടാണ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മൾ ചെയ്യണം. ദെൻ ഇഫ് ലോണാണ് എടുക്കുന്നതെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബാങ്ക് അക്കൗണ്ട് ലോൺ, ബാങ്ക് ലോൺ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ജേണൽ എൻട്രി വരും. അപ്പോൾ ഇത് ക്ലിയർ ആയത്, നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഫണ്ടിൽ നിന്ന് നമ്മൾ ഒന്നെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കും, അല്ലെങ്കിൽ അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റിട്ട് എടുക്കുന്നുണ്ടായിരിക്കും. അതായത് നമ്മളിപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് വിറ്റിട്ട് നമ്മൾ ക്യാഷ് കണ്ടെത്തും, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും അസെറ്റ് വിറ്റിട്ട് ക്യാഷ് എടുക്കും, അല്ലെങ്കിൽ ലോണിൽ നിന്ന് ക്യാഷ് കണ്ടെത്തും. ക്യാഷ് കണ്ടെത്തുക റിഡംഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആണ്, അതാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് അറേഞ്ച്മെൻറ്റ് അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ. അൺട്രേസബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മൊബൈലിലൊക്കെ എപ്പോഴും പറയുന്നതാണ് അൺട്രേസബിൾ, ട്രേസ് ചെയ്യാൻ പറ്റാത്ത, കണ്ടെത്താൻ പറ്റാത്ത പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ചില സമയത്ത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് കണ്ടെത്തി പൈസ കൊടുക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ ഉണ്ടാവാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അത് നമുക്കൊരു ബർഡൻ ആണ്, ഇറ്റ്സ് കൺസിഡർഡ് ആസ് എ കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ട്രേസ് എ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ ഡ്യൂ ടു ചേഞ്ചസ് ഓഫ് അഡ്രസ് ഓർ സം അതർ റീസൺ, എന്തെങ്കിലും റീസ് കാരണത്താലും അല്ലെങ്കിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്താലും കൊണ്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അതായത് നിങ്ങൾ കൊടുക്കാനുള്ളവരെ കണ്ടെത്തുമ്പോൾ, നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങളിപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഇനി അത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അയാളുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്ന് വിചാരിക്കാം, കൊടുക്കാൻ പറ്റുമോ, ഇല്ല. ബട്ട് ഇറ്റ്സ് എ ബർഡൻ ആണ് അല്ലേ, നമുക്കൊരു ലയബിലിറ്റി. ഇൻ ദാറ്റ് കേസ് ദി എമൗണ്ട് ഇറ്റ് നോസ് പോസിബിൾ ടു
പേ ടു ഷെയർ ഹോൾഡേഴ്സ്. ഇറ്റ് ട്രീറ്റേഴ്സ് അത് കറണ്ട് ലൈബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഇറ്റ് ഇസ് ഷോൺ ഇൻ ദി ബാലൻസ് ഷീറ്റ് അസ് കറണ്ട് ലൈബിലിറ്റി ആയിട്ടുള്ള കാണിക്കുകയും ചെയ്യും. അപ്പോൾ അൺട്രേസബിൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ക്ലിയർ ആയാലും നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത ട്രേസിൽ തന്നെയാണ് നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത്. ട്രേസ് ചെയ്യാൻ പറ്റാത്ത ഷെയർ ഹോൾഡേഴ്സ് അതിനെ കൺസിഡേർഡ് ആസ് കറണ്ട് ലൈബിലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇത്രയും നമുക്ക് തിയറി നിങ്ങൾക്ക് പറയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിലെ തിയറി കംപ്ലീറ്റ് ആണ്. ഇനി പ്രോബ്ലവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അഡീഷണൽ പ്രോബ്ലംസ് ആണ്. ബാലൻസ് ഷീറ്റ് നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അഡീഷണൽ ബാലൻസ് ഷീറ്റും അതുപോലെ അഡീഷണൽ പ്രോബ്ലംസും വരും ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, ബൈ.